ഒരു സ്ത്രീ ഈ മനുഷ്യനുമായി ദീർഘകാലത്തെ ബന്ധം വീട് ഒരുക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഭക്ഷണം പോലെ കൊടുക്കുന്നു. അപ്പൊ പിന്നെ അതിനപ്പുറം പറയണം, ആൾ താമസം ഇല്ലാത്ത വീട്, ആവശ്യത്തിന് വാടക കൊടുക്കുന്ന വീട്, ഇത് വാടകയൊന്നുമില്ലാതെ ഒളിവിൽ കഴിയാനും ഒളിവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ഒരുക്കാനും ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു കൊടുത്ത സത്യം ഈ സ്ത്രീ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും അതിന്റെ പിന്നിലുള്ള ജാതകം എന്താ? നമസ്കാരം. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായ MV ജയരാജൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയ പ്രസ്താവനയാണ് പ്രേക്ഷകർ കേട്ടത്. എത്രമാത്രം സ്ത്രീ വിരുദ്ധമായാണ് ജയരാജൻ സംസാരിച്ചതെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഒരു സ്ത്രീയെ രാത്രിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷനെ കാണാൻ പോകുന്നു, ഭക്ഷണം വെച്ചു വിളമ്പി കൊടുക്കുന്നു, വാടകയൊന്നും വാങ്ങാതെ ഒരാളെ കൊണ്ട് താമസിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ജയരാജൻ രേഷ്മ ടീച്ചർക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ ഈ ജയരാജന്മാരുടെ പിൻഗാമിയായി വളർന്നു വരാൻ കണ്ടുവച്ചിരിക്കുന്ന കാരായി രാജൻ, കൊലക്കേസിൽ പ്രതിയൊക്കെയായി നിൽക്കുന്ന കാരായി രാജൻ, ഇതിനേക്കാൾ നികൃഷ്ടമായ ഒരു പോസ്റ്റ് അതിന് മുൻപിട്ടിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, അതിന്റെ ഒടുവിലത്തെ വാക്കുകൾ ഇങ്ങനെയാണ്: കടുത്ത ഹിന്ദുഭ്രാന്തിന്റെ വിഷം തുപ്പുന്ന ഭർത്താവ് ചുമതലക്കാരനായും നാട്ടുകാർക്ക് നല്ല പരിചയമുണ്ട്. പ്രതിയുമായി വർഷങ്ങളായി തുടരുന്ന രാത്രികാല ചാറ്റിങ്ങുകളും ഫോൺ വിളികളും മറച്ചു വയ്ക്കാൻ പറ്റാത്ത രേഖകളായി അവശേഷിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, എത്ര നികൃഷ്ടവും നീചവുമായാണ് CPIMന്റെ രണ്ട് ഉന്നത നേതാക്കൾ ഒരു വനിതയ്ക്കെതിരെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതും അവരൊരു CPIMകാരിയാണ്. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്നൊക്കെ വ്യക്തമാവുന്ന ഒരു കാര്യം, അവർക്ക് CPIMമായി നല്ല ബന്ധമുണ്ടെന്നാണ്, പ്രത്യേകിച്ച് പ്രശാന്തിന്. ഇവിടെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, നിജിൽ ദാസ് പ്രതിയാണ് എന്നത് ഈ രേഷ്മയ്ക്ക് അറിയില്ല, കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ നിജിൽ ദാസ് പ്രതിയാണെന്ന്? പോലീസ് നിജിൽ ദാസിനെ പ്രതി ചേർത്തിട്ടില്ല. നിജിൽ ദാസ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഗൂഢാലോചന കുറ്റമാണ് ഇപ്പോൾ പോലും ചുമത്തിയിരിക്കുന്നത്. കൊലപാതകം നടന്നതിന് പിന്നാലെ ഒന്നിലധികം തവണ നിജിൽ ദാസിനെ ചോദ്യം ചെയ്തിരുന്നു പോലീസ്. നിജിൽ ദാസിനെ പ്രതി ചേർക്കാൻ സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് വഴിയിലിറങ്ങി നടക്കാൻ സൂക്ഷിക്കണം, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പോലീസ് പറഞ്ഞതുകൊണ്ടാണ് അയാൾ ഒളിവിൽ താമസിച്ചത്. RSSകാരനായ നിജിൽ ദാസിന്റെ ഭാര്യയും രേഷ്മയും തമ്മിൽ ചെറുപ്പം മുതൽ സുഹൃത്തുക്കളാണ്. ഇവിടെ BJPക്കാരും CPIMകാരും സുഹൃത്തുക്കളാവരുതേ, അവരുടെ ഭാര്യമാർ സുഹൃത്തുക്കളാവരുതേ എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം വത്സൻ തില്ലങ്കേരിയും ശിവൻകുട്ടിയും ഒരു വാഹനത്തിലിരുന്ന് പോകുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ ശിവൻകുട്ടിക്കെതിരെ നടപടി ഉണ്ടാവണ്ടേ? അപ്പോൾ ഈ സൗഹൃദം കൊണ്ട് ഈ കൊലപാതക കേസ് പ്രതിയാണെന്ന് പോലും അറിയാതെ നിയമപരമായാണ് പ്രശാന്തിന്റെ വീട്ടിൽ താമസം കൊടുത്തത്. അപ്പോൾ പ്രതിയാണ് എന്നറിയാതെ ഒരാൾക്ക് താമസം കൊടുക്കുന്നു, വാടക കരാർ എഴുതി 4 ദിവസത്തേക്ക് 1500 രൂപയ്ക്ക് വാടക വാങ്ങിക്കൊടുക്കുന്നു, ഇതൊക്കെ നിഷേധിക്കുകയാണ് ഇവർ. അതുപോലെ തന്നെ പിണറായി പെരുമ എന്നൊരു പരിപാടി നടത്തിയപ്പോൾ ഇതിനു മുൻപ് CPIMകാർക്ക് ഇതേ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ വീട് ആരുടേതാണ്? പ്രശാന്തിൻ്റെത്. അപ്പോൾ പ്രശാന്തല്ലേ പ്രതിയാവേണ്ടത്? എങ്ങനെയാണ് രേഷ്മ പ്രതിയാവുന്നത്? പ്രശാന്തിൻ്റെ ഉടമസ്ഥാവകാശത്തുള്ള വീട്ടിൽ പ്രശാന്തിൻ്റെ ഭാര്യ രേഷ്മ എങ്ങനെ പ്രതിയാവും? അതിനേക്കാൾ സങ്കടകരമായത് ഭയാനകമായ രീതിയിൽ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വിചാരണ ചെയ്യുന്നു എന്നത് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ രേഷ്മ. പരാതിയിൽ എണ്ണിയണി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞ് 5 പേർ മഫ്തിയിൽ വീട്ടിലെത്തുന്നു. മഫ്തിയിൽ വീട്ടിലെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ വേണമെന്ന് പറയുന്നു. പുരുഷന്മാരില്ലാത്ത വീടാണ്, ഒരു വനിതാ പോലീസ് പോലും കൂടെയില്ല, യൂണിഫോമിലല്ല. എന്നിട്ട് ഈ രേഷ്മയുടെയും അമ്മയുടെയും പിള്ളേരുടെയും ഒക്കെ ഫോൺ വാങ്ങിക്കൊണ്ടു പോകുന്നു. ഈ ഫോണിൽ അവർക്ക് പലരുമായും ബന്ധമുണ്ടാകും. ഇതിലെ വിവരങ്ങൾ ഇവർ ചോർത്തി വെളിയിൽ വിടില്ല എന്ന് എന്താണ് തെളിവ്? നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അവർക്ക് വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഈ ടെലിഫോണിലെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് തടയപ്പെടേണ്ടതുണ്ട്. ആന്തൂറിലെ സാദന്റെ ഭാര്യയുടെ ഫോൺ എടുത്ത് പരിശോധിച്ചിട്ട് രാത്രിയിൽ ആരും വിളിക്കുന്നുണ്ടോ എന്ന് വെളിയിൽ പറഞ്ഞ പോലീസാണിത്. അതിന് പേരിൽ വാർത്ത എഴുത ദേശാഭിമാനിയുള്ള കാലമാണിത്. എന്നിട്ട് ഇവർക്ക് മുള്ളാൻ പോലും അനുവദിക്കാതെ ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി 10:30 വരെ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നു. ഇനി അഥവാ ഇവർ ഒളിവിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് എങ്ങനെയാണ് റിമാൻഡ് ചെയ്യാൻ കഴിയുന്നത്? ഒന്ന്, ഞാൻ പറഞ്ഞു പ്രശാന്തിന്റെ പേരിലുള്ള വീടാണ്, അല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് റിമാൻഡ് ചെയ്യാൻ കഴിയുന്നത്? ഇവരുടെ ഫോണിലെ വിവരങ്ങളും മറ്റും എങ്ങനെയാണ് നാട്ടുകാരോട് പറയുന്നത്? ചാറ്റ് ചെയ്തു എന്നൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയതാണെങ്കിൽ എങ്ങനെയാണ് MV ജയരാജനും കാരായി രാജനും അറിഞ്ഞത്? വളരെ കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കാണേണ്ടതുണ്ട്.
അതായത് ഇവരെ പുറത്തിറക്കിയാൽ ഇവരെ കൊല്ലാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. കൊല്ലാതിരിക്കാനുള്ള സഹായം ചെയ്യേണ്ടതെന്ന് ഉറപ്പാക്കേണ്ടത് പോലീസിന് പണിയാണ്. അത് ചെയ്യാത്തതിനെ ഒരാളെ ജയിലിലടക്കണം എന്ന് പറയുന്നത് വിചിത്രമായ വാദമാണ്. മുഖ്യമന്ത്രിയുടെ വസതിയുടെ 100 മീറ്റർ തൊട്ടപ്പുറത്ത് ബോംബേർ നടക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന് വീഴ്ചയാണ്, സുരക്ഷാ വീഴ്ചയാണ്. എന്നിട്ട് വൃത്തികേടുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. എന്നാലും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് രേഷ്മ. രേഷ്മ ഈ പരാതിയിൽ കൃത്യമായി അടിവരയിടുന്നു. എനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം ഇത്രയേറെ നടക്കുന്നതിന് കാരണം എം വി ജയരാജനും കാരായി രാജനുമാണ്. അവർ രണ്ടുപേരുടെയും പ്രസ്താവന എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു, എന്നെ ലൈംഗികമായി വൃത്തികെട്ടവളാക്കി മാറ്റിയിരിക്കുന്നു, എന്റെ ഭർത്താവ് വിദേശത്താണ്, ഞാൻ ഒരു പുരുഷനൊപ്പം ഒറ്റയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ പോയി എന്ന് പറയുമ്പോൾ, അർദ്ധരാത്രിയിൽ ഞാൻ ആരോടോ ചാറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും എന്റെ സ്ത്രീത്വത്തെ എന്റെ മാതൃത്വത്തെയൊക്കെ അപമാനിക്കണം. ആ ടീച്ചറിന്റെ മക്കളുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെ അവർ പരാതി കൊടുത്തിരിക്കുന്നു. ഓർക്കണം, ഞാനൊരു സഖാവാണ് എന്ന് അടിവരയിടുന്നുണ്ട് അവർ. അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ്. അവർക്ക് ചില ഭിന്നതകളുണ്ടായിരുന്നു, പ്രാദേശികമായി ഭിന്നതകളുണ്ട്. അവിടെയുള്ള നമുക്കറിയാം മലബാറിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാൻ സി പി എം ഒരു അജണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഉത്തര മലബാറിലെ. അതിനോട് സി പി എമ്മിലെ തന്നെ ഭക്തർക്ക് വിയോജിപ്പുണ്ട്. ഭക്തി ലെവലേശമില്ലാത്തവരാണ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഭക്തരായ സി പി എമ്മുകാർ അതിനെതിരാണ്. ഇപ്പോൾ പ്രശാന്ത് അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ടയാളാണ്. പ്രശാന്തിന് കുടുംബക്ഷേത്രം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ പ്രശാന്ത് വിയോജിച്ചിരുന്നു. മാത്രമല്ല അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ രേഷ്മ സാക്ഷിയായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രാദേശികമായി പ്രശാന്തും രേഷ്മയും സി പി എമ്മിൻ്റെ രഹസ്യ അജണ്ടകൾക്ക് ഒതുങ്ങി നിൽക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികാരത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ബോധപൂർവം ഉണ്ടാക്കിയ കേസാവാം. ഒരുപക്ഷെ നിജിൽ ദാസ് പ്രതിയായതുപോലും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാകും. സി പി എം എന്തും ചെയ്യുന്ന പാർട്ടിയാണ്, പ്രത്യേകിച്ച് കണ്ണൂരിൽ. കണ്ണൂരിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ബോധപൂർവം പ്രതി ചേർത്തതാവാം നിജിൽ ദാസിനെയും, അങ്ങനെ രേഷ്മയെ അപമാനിക്കാൻ കരുതിക്കുട്ടി തയ്യാറാക്കിയ പദ്ധതിയാവാം. എൻ്റെ ചോദ്യം, രണ്ട് സി പി എം നേതാക്കൾക്കെതിരെ ഈ സ്ത്രീ പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി നിലനിൽക്കുന്നതാണ്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പരാതികളുടെ പുറത്ത് കേസെടുത്ത് അന്വേഷിക്കുന്ന പോലീസാണ്. അടൂരിലെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി എനിക്കെതിരെ കള്ള പരാതി കൊടുത്തിട്ട് എന്റെ പേരിൽ കേസെടുത്തു പോലീസ്. അതിനുവേണ്ടി അവർ ഒരുപാട് ഫയലും ഉണ്ടാക്കി, നിരവധി ആളുകളെ കണ്ടു, ചോദ്യം ചെയ്തു, പലയിടങ്ങളിൽ യാത്ര ചെയ്ത് എന്റെ മൊഴിയെടുത്തു. പോലീസിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, കാരണം അവർക്കറിയാം കള്ളക്കേസാണെന്ന്. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ഇതിൻ്റെ അകത്തൊരു കള്ളക്കേസുമില്ല. കാരായി രാജനും എം വി ജയരാജനും ഈ സ്ത്രീയെ അപമാനിച്ചു എന്നത് വസ്തുതാപരമാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വ്യഭിചരിക്കപ്പെടാൻ പാടില്ല, അപമാനിക്കപ്പെടാൻ പാടില്ല, പ്രത്യേകിച്ച് ഉന്നത നേതാക്കൾ. അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പെടുത്തുകൊണ്ട് കേസെടുക്കുമോ, അവർക്കെതിരെ കേസെടുക്കുമോ, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കേരള പോലീസിനും പിണറായി വിജയനും സാധിക്കുമോ? സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. ജയരാജനെയും കാരായി രാജനെയും തൊടാൻ സി പി എമ്മിനും സാധിക്കില്ല. എന്ന് മാത്രമല്ല, അവർ നൽകുന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സൈബർ സഖാക്കൾ നിരന്തരമായി ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്ത്രീയെ പ്രത്യേകിച്ച് കാണാൻ കൊള്ളാവുന്ന ഒരു മുഖം കൂടി ഉള്ളതുകൊണ്ട് അവർ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പിണറായി വിജയൻ അനങ്ങില്ല, ഈ സർക്കാർ അനങ്ങില്ല. ഇതിലൊരു കുഴപ്പവുമില്ല, അത്ഭുതവുമില്ല. പക്ഷെ നിങ്ങൾ ഈ സ്ത്രീത്വം, സമാധാനം, സമത്വം, മുൻഗണന, നവോത്ഥാനം, പുരോഗമനം തുടങ്ങിയ ഊളവാക്കുകളുമായി വരരുത്. കാരണം നിങ്ങളുടെ ഭരണകാലത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാത്ത ആരും സുരക്ഷിതരല്ല. നിങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര പ്രശ്നത്തിന്റെ പേരത്തിൽ ഭിന്നിച്ചാൽ നിങ്ങൾ അവരെ അപമാനിച്ച് തുണിയുരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒട്ടിച്ചു വയ്ക്കും. അതിന് നിങ്ങളുടെ നേതാക്കന്മാർ പോലും നേതൃത്വം കൊടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഈ ആത്മാർത്ഥതയില്ലാത്ത പുരോഗമനവും നവോത്ഥാനവും സ്ത്രീപക്ഷവുമായി ഇനി ദയവായി പ്രത്യക്ഷപ്പെടരുതേ എന്ന്.